പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണ് എന്നതിൻ്റെ മൂന്നാമത്തെ തെളിവാണ് ഇപ്പോൾ നാം പഠന വിഷയമാക്കുന്നത്. പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യേശു ദൈവമാണെന്ന് യേശു തന്നെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യേശു ദൈവമാണെന്ന് അഥവാ ദൈവപുത്രനാണെന്ന് യേശുവിന് തന്നെ ഒരു ആത്മബോധമുണ്ടായിരുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം. സുവിശേഷത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും യേശു താൻ ദൈവമാണ് എന്ന് കൃത്യമായി നമ്മോട് പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ സത്യത്തെയാണ് നാം ഇപ്പോൾ അപഗ്രഥിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായി, യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് പലപ്പോഴും താൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ച് പുലർത്തിയിരുന്ന അവബോധം, ആത്മബോധം താൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്നതാണ്. ഏതാനും വചനഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഉദാഹരണത്തിന്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8:42 ക്രിസ്തു കൃത്യമായി പറയുന്നു, ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 16:28, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അനേക വചനങ്ങളുണ്ട്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 3:31, ഉന്നതത്തിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3:13 നമ്മൾ കാണുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ. ഇങ്ങനെ അനേക പദപ്രയോഗങ്ങളിലൂടെ യേശു ഉന്നതത്തിൽ നിന്ന് വന്നവനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം, യേശു കൃത്യമായ ആത്മബോധം പുലർത്തിയിരുന്നു, താൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന ആത്മബോധം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് താനെന്ന് പറയുന്നത് പോലെ തന്നെ ഈശോ സ്പഷ്ടമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നവനാണ് എന്ന കാര്യം കൂടെ. ഇതും സൂചിപ്പിക്കുന്നത് താൻ ദൈവപുത്രനാണ്, ഈ ഭൂമിയിലെ വാസത്തിനു ശേഷം സ്വർഗത്തിലേക്ക് താൻ പോകുന്നു എന്ന കൃത്യമായ അവബോധം, ആത്മബോധം യേശുവിനെക്കുറിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു, അവിടുത്തേക്ക് അറിയാമായിരുന്നു എന്നതാണ്. ഉദാഹരണത്തിന്, യോഹന്നാൻ്റെ സുവിശേഷം 7:33 കൃത്യമായി പറയുന്നു, ഞാൻ എന്നെ അയച്ചവൻ്റെ പക്കലേക്ക് പോകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16:15 നമ്മൾ ഇതേ വാക്യം കാണുന്നു, ഞാൻ ഇപ്പോൾ എന്നെ അയച്ചവൻ്റെ പക്കലേക്ക് പോവുകയാണ്. ദൈവത്തിലേക്ക് ഞാൻ പോവുകയാണ്, പിതാവിങ്കലേക്ക് ഞാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 16:17 നമ്മൾ വായിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 16:28 സ്പഷ്ടമായി വീണ്ടും നമ്മൾ വായിക്കുന്നു, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. വീണ്ടും 14:4 യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 12:00 നമ്മൾ വായിക്കുന്നു, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് എന്ന് പറയുന്ന വചനഭാഗം. അപ്പോൾ ഈ പ്രസ്താവന എന്താണ് സൂചിപ്പിക്കുന്നത്? യേശു സ്പഷ്ടമായും കൃത്യമായും ഒരു അവബോധം സൂക്ഷിച്ചിരുന്നു താൻ ആരാണെന്ന്. പിതാവിങ്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് താൻ ദൈവത്തിങ്കലേക്ക് പോകുന്നവനാണ്. യേശു ദൈവപുത്രനാണ് എന്നതിൻ്റെ കൃത്യമായ വെളിപ്പെടുത്തലാണ് ഈ രണ്ട് വിധത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ യേശു നിർവഹിക്കുന്നത്. യേശു ദൈവപുത്രനാണ് എന്നതിൻ്റെ ആത്മബോധം യേശു സൂക്ഷിക്കുന്നതിൻ്റെ മൂന്നാമത്തെ തെളിവാണ് പൂർണ്ണമായ വിധത്തിൽ പിതാവിനെ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് താനെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുന്നതിലൂടെ. വചനം നമുക്കൊന്ന് കാണാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11:27 നമ്മളിങ്ങനെ വായിക്കുന്നു, സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല.
അപ്പോൾ പിതാവിനെ കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിവുള്ള പുത്രനാണ് താൻ. മാത്രവുമല്ല അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ പിതാവുമായി ഐക്യത്തിലായിരിക്കുന്ന മടിയിലിരിക്കുന്ന ഏകജാതനാണ് താൻ എന്ന അവബോധം ക്രിസ്തു ഈ ലോകത്ത് സൂക്ഷിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. നാലാമതായി, ക്രിസ്തു ദൈവപുത്രനാണെന്ന അവബോധം സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് യേശു എപ്പോഴും സ്വയം പരിചയപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് പുത്രൻ, ഏകജാതൻ, ദൈവപുത്രൻ എന്നീ വാക്കുകളാണ്. അത് കേവലം മനുഷ്യനിൽ നിന്ന് ജനിച്ചു എന്ന അർത്ഥത്തിലല്ല വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ തന്നെയാണ്. എപ്പോഴെല്ലാം യേശു പുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു അപ്പോഴെല്ലാം യേശു ഉപയോഗിക്കുന്നത് ദൈവപുത്രൻ എന്ന സൂചനയോടുകൂടെ തന്നെയാണ്. അതുപോലെ തന്നെ സ്പഷ്ടമായി ദൈവപുത്രൻ എന്ന വാക്ക് തന്നെ യേശു എടുത്തുപയോഗിക്കുന്നുണ്ട്. ഏതാനും ഉദാഹരണം നമുക്ക് കാണാം. പുത്രൻ എന്ന് യേശു സ്വയം വിശേഷിപ്പിച്ച് അവതരിപ്പിക്കുന്നത് യോഹന്നാൻ 3:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് അവൻ വഴി ലോകത്തെ രക്ഷിക്കാനാണ്, ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. അപ്പോൾ പുത്രൻ ആണ് താൻ എന്ന് ക്രിസ്തു സ്വയം അവതരിപ്പിക്കുകയാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 5:19-20 നമ്മൾ കാണുന്നു, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അതേവിധം ചെയ്യുന്നു. അപ്പോൾ പിതാവിൻ്റെ പുത്രൻ തന്നെയാണ് താൻ എന്നുള്ള അവബോധം യേശു എപ്പോഴും സൂക്ഷിച്ചിരുന്നു. അത് നമുക്കായി വെളിപ്പെടുത്തി തരികയാണ്. യോഹന്നാൻ സുവിശേഷം 3:35-36 നമ്മൾ ഇതേവിധം വീണ്ടും കാണുകയാണ്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 8:36 വീണ്ടും നമ്മൾ കാണുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ഈ വചനഭാഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പുത്രൻ എന്ന സംജ്ഞ യേശു എടുത്തുപയോഗിക്കുന്നത് ദൈവപുത്രൻ എന്ന സൂചനയോടുകൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. വീണ്ടും ദൈവപുത്രൻ എന്ന പദം ക്രിസ്തു സ്പഷ്ടമായി തന്നെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്യവും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5:25 നമ്മളിങ്ങനെ കാണുകയാണ്, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. അവിടെ യേശു തന്നെ തന്നെ ദൈവപുത്രൻ എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 10:36 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നത് കൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? എത്ര സ്പഷ്ടമായിട്ടാണ് യേശു ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾ എന്നിൽ ദൈവപുത്രനാണ് എന്ന് ദൈവദൂഷണം ആരോപിക്കുകയാണ്. അതായത് ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള അവബോധം ക്രിസ്തുവിന് വളരെ കൃത്യമായും സ്പഷ്ടമായും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്ക് ഏകജാതൻ എന്നുള്ളതാണ്. തിരുവചനം നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. അതുപോലെ യോഹന്നാൻ 3:18, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതനിൽ വിശ്വസിക്കാതെ നിമിത്തം പണ്ടേ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വളരെ കൃത്യമായും സ്പഷ്ടമായും യേശു ക്രിസ്തു ദൈവപിതാവിൻ്റെ ഏകജാതനാണ് എന്നുള്ള വളരെ കൃത്യമായ അവബോധം യേശു പുലർത്തിയിരുന്നു. അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ ഈ ആത്മബോധം യേശുവിനുണ്ടായിരുന്നു, താൻ ദൈവപുത്രനാണ് എന്നുള്ള ആത്മബോധം. വീണ്ടും 5 നമ്മൾ കാണുന്നത് പുത്രൻ എന്ന നിലയിൽ യേശു പിതാവുമായി അധികാരത്തിലും മഹത്വത്തിലും ശക്തിയിലും സമാനത പുലർത്തിയിരുന്ന വ്യക്തിയാണ് എന്നതാണ്. ഈ അവബോധവും യേശുവിനുണ്ടായിരുന്നു. അധികാരത്തിലും മഹത്വത്തിലും ശക്തിയിലും ദൈവം എന്ന നിലയിൽ താൻ പിതാവുമായി
സമാനതയിലാണ് സമത്വത്തിലാണ് എന്ന് ക്രിസ്തു അവബോധം സൂക്ഷിക്കുകയും അത് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാനും വചനഭാഗം നമുക്കൊന്ന് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ അധികാരത്തിലുള്ള സമാനതയെ സൂചിപ്പിച്ചുകൊണ്ട് ക്രിസ്തു പറയുന്നു, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അപ്രകാരം തന്നെ ചെയ്യുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നു, പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് സകലതും, പൂർണ്ണമായ അധികാരം പുത്രന് കൈവന്നിരിക്കുന്നു എന്ന്. വീണ്ടും 5-ാം അധ്യായം 21-ാം തിരുവചനം, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഈ വചനഭാഗം സൂചിപ്പിക്കുന്നത് ക്രിസ്തു ദൈവപുത്രൻ എന്ന നിലയിൽ പിതാവുമായി തുല്യ അധികാരം പങ്കുവയ്ക്കുന്നവനാണ് ഉള്ളവനാണ് എന്ന സത്യമാണ്. ഇനി പുത്രൻ്റെ മഹത്വത്തെക്കുറിച്ച് യേശു എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 5:23 നമ്മൾ കാണുന്നു, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണ് ഇത്. പിതാവിന് കൊടുക്കേണ്ട അതേ മഹത്വം പുത്രനും അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് എന്ന് പുത്രൻ തന്നെ നമ്മോട് സംസാരിക്കുകയാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, ലോകസൃഷ്ടിക്ക് മുൻപ് പിതാവെ എനിക്ക് അങ്ങയോടുണ്ടായിരുന്ന മഹത്വത്തിൽ അവരെയും പങ്കുചേർക്കണമേ എന്ന്. അപ്പോൾ ലോകസൃഷ്ടിക്ക് മുൻപ് തന്നെ പിതാവുമായുള്ള മഹത്വത്തിൽ യേശു ഒന്നായിരുന്നു എന്ന് അർത്ഥം. തുല്യമായ മഹത്വം യേശുവിനുണ്ടായിരുന്നു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ ദൈവപിതാവിൻ്റെ മഹത്വം അതേ വിധത്തിൽ തന്നെ പുത്രനും അർഹതപ്പെട്ടതാണ്, കൈയാളുന്നവനാണ്. 3-ാമതായി നമ്മൾ കാണുന്നത്, പിതാവിൻ്റെ അതേ ശക്തി പുത്രൻ ധരിക്കുന്നവനാണ്, ശക്തിയുള്ളവനാണ് പുത്രൻ എന്ന സത്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാം തിരുവചനം, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ പിതാവിനുള്ള അതേ ശക്തി പുത്രനും കൈവന്നിരിക്കുന്നു, പുത്രനുമുണ്ട് എന്ന് പുത്രൻ നമ്മുടെ മുൻപിൽ കൃത്യമായി അവതരിപ്പിക്കുകയാണ്. വീണ്ടും 6-ാമതായി നമ്മൾ കാണുന്നത്, യേശു ദൈവപുത്രനാണെന്നുള്ള ആത്മബോധം യേശുവിനുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായി നമ്മൾ കാണുന്നത്, പിതാവും പുത്രനും തമ്മിലുള്ള സത്തയിലുള്ള സമാനതയെക്കുറിച്ച് യേശു നമ്മളോട് പറയുന്നുണ്ട്. അത് കേവലം പ്രവൃത്തിയിലുള്ള സമാനതയോ ആദരവിലും ശക്തിയിലും മഹത്വത്തിലുമുള്ള സമാനതയോ മാത്രമല്ല, സത്തയിൽ തന്നെ പിതാവും പുത്രനും സമത്വമുള്ളവനാണ്, സമാനതയുള്ളവനാണ് എന്ന് ക്രിസ്തു ആത്മബോധം സൂക്ഷിക്കുകയും അത് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട്. ഉദാഹരണമായി യോഹന്നാൻ്റെ സുവിശേഷം 12:44 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള സത്തയിലുള്ള, സാരസത്തയിലുള്ള, സാരാംശത്തിലുള്ള സമത്വത്തെ സൂചിപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14:9-11 നമ്മൾ വായിക്കുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. വീണ്ടും യോഹന്നാൻ സുവിശേഷം 12:44-45 നമ്മൾ കാണുന്നു, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. വീണ്ടും യോഹന്നാൻ 14:17 നമ്മൾ വായിക്കുന്നു, എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ പിതാവിനെയും നിങ്ങൾ അറിയുമായിരുന്നു. അപ്പോൾ യേശുവും പിതാവും തമ്മിലുള്ള ഈ സമാനത, ഇത് പ്രവർത്തന തലത്തിൽ മാത്രമുള്ളതല്ല, അസ്തിത്വത്തിൻ്റെ തലത്തിൽ, സത്തയുടെ തലത്തിൽ പിതാവും പുത്രനും തമ്മിൽ സമത്വമുള്ളവനാണ്. അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായി ഇങ്ങനെ പറയുന്നത്, യോഹന്നാൻ 14:9-11 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണ്,
വീണ്ടും അവിടുന്ന് ശക്തമായി പറയുന്നു യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാണ്. ഇത്ര കൃത്യമായിട്ട് യേശു പിതാവുമായുള്ള സാരാംശത്തിൽ സമത്വമുള്ളവനാണെന്ന് നമ്മോട് പറയുമ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, യേശു ദൈവപുത്രനാണ്, യേശു ദൈവമാണെന്ന് ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഹെബ്രായ ലേഖനം 1:3 നമ്മളിങ്ങനെ വായിക്കുകയാണ്, പുത്രനെക്കുറിച്ച് അവൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. വളരെ കൃത്യമായൊരു തിരുവചനമാണ്. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. പുത്രൻ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സാണ്, സത്തയുടെ മുദ്രയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഞാനൊരു കൊച്ചുദാഹരണം പറയാം. നിങ്ങൾ ആരെങ്കിലും സൂര്യനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും സൂര്യനെ കണ്ടിട്ടുണ്ട് എന്ന് പറയും, ഇല്ല സൂര്യനെ കണ്ടിട്ടില്ല എന്ന് ചിലപ്പം പറഞ്ഞെന്ന് വരും. ശരിയാണ്, നമ്മൾ സൂര്യനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ പ്രകാശമാണ് കാണുന്നത്, തേജസ്സാണ് കാണുന്നത്. ഈ തേജസ് കണ്ടാൽ സൂര്യനെ കണ്ടു എന്നാണ് അർത്ഥം. ഈ തേജസ്സിനപ്പുറം മറ്റൊരു സൂര്യനെ കാണാൻ നമുക്ക് പറ്റുകയുമില്ല. അപ്പോൾ തേജസ് കാണുന്നവൻ സൂര്യനെ കണ്ടു, അഥവാ സൂര്യനെ കാണണമെങ്കിൽ തേജസ് കാണണം. ഇതുപോലെ തന്നെയാണ് പിതാവിനെ കാണണമെങ്കിൽ പുത്രനിലേക്ക് നോക്കിയാൽ മതി, പിതാവിനെ കേൾക്കണമെങ്കിൽ പുത്രനെ കേട്ടാൽ മതി. കാരണം പിതാവും പുത്രനും ഒന്നാണ്. ആകയാൽ സാരാംശത്തിൽ സമത്വമുള്ളവനാണ് പിതാവുമായി, സമത്വമുള്ളവനാണ് പുത്രൻ എന്ന് വളരെ കൃത്യമായി യേശു അവബോധം സൂക്ഷിക്കുകയും അത് നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സത്യമാണ് സുവിശേഷം വളരെ സ്പഷ്ടമായി ഈ 6 നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മാത്രമല്ല, അവിടുന്ന് ഈ ലോകത്തിൽ ദൈവപുത്രനാണ് എന്നുള്ള അവബോധം സൂക്ഷിക്കുകയും അത് വിവിധങ്ങളായ രീതിയിൽ നമുക്കായി വെളിപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു എന്നതാണ് സത്യം.